നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ ആദ്യം തുടക്കത്തിൽ നേതൃത്വം നൽകിയത്. അവരുടെ വലിയ ഇടപെടൽ ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഇതിപ്പോൾ ഒരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒക്കെ അവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ രീതിയിലാണ് ഈ വെള്ളവും കല്ലും മണ്ണും ഒക്കെ തന്നെ ഇവിടേക്ക്, അതായത് ചൂരന്മലയാണിത്, ചൂരന്മലയിലെ ഈ വീട്ടിനുള്ളിലേക്ക് ഒലിച്ചെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഈ കാഴ്ച അതിഭീകരമാണ്. ഇങ്ങനെ ഒരു വീടിൻ്റെ അത് ഒന്നാം നില താഴ്ച നില പൂർണ്ണമായും തകർന്നു, മുകളിലത്തെ നിലയിലേക്കും വ്യാപിച്ചു എന്നതാണ്. ആ വെള്ളവും കല്ലും മണ്ണും ഒക്കെ തന്നെ അതിൻ്റെ താഴ്ച നിലയിൽ മാത്രമല്ല ഒന്നാം നിലയിലേക്കും എത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ അത്ര തീവ്രതയുള്ള അതിതീവ്രമായ ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് എന്നതാണ്. അതുകൊണ്ട് ഈ രക്ഷപ്പെടുക അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട പലരും ഉണ്ടാവും. കാരണം കല്ലും മണ്ണും ഒക്കെയാണ് ഒലിച്ചിറങ്ങി ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് ഈ നമ്മൾ അർജുനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ സജ്ജീകരിച്ചതുപോലെ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, കൂടുതൽ വലിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ വളരെ വേഗം അതിവേഗം തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട്. ഇവിടുത്തെ വളർത്തുനായിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ വീടോ ആ വീട്ടിലുള്ളവരോ ഒന്നും തന്നെ ഈ പ്രദേശത്തേക്ക് ഇല്ല. കാരണം ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഈ പ്രദേശത്ത് എല്ലാവരും തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ടൗൺ കൂടിയാണ്, ഒരു അതായത് ഒരു പിന്നെ കടകളും ഒക്കെ തന്നെയുള്ള, വീടുകളോട് ചേർന്ന് കടകളും ഒക്കെ തന്നെയുള്ള ഒരു ചെറിയ ഒരു സ്ഥലം കൂടിയാണ്, ടൗൺ കൂടിയാണ് ഈ പറയുന്ന ചൂരൽമല. അപ്പോൾ അവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അതായത് ഇന്നലെ രാത്രിയൊക്കെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയ അങ്ങനെ ഒരു ടൗണാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്ത് ആരെയും കാണാൻ സാധിക്കുന്നില്ല, വളർത്തു നായ്ക്കൾ മാത്രമാണ് ഇവിടെയുള്ളത്. അവരുടെ ആരാണ് അല്ലെങ്കിൽ അവരുടെ ഈ വളർത്തു നായ്ക്കളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണെന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനെ ആരും ഈ പ്രദേശത്തില്ല എന്നതാണ്. കാരണം വീടുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. വീടുകളിൻ്റെ മുകളിലേക്ക് കല്ലും മണ്ണും ഒക്കെ തന്നെ പതിച്ച് ചില വീടുകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കാണുന്നത്, ബാക്കി പകുതിയും മണ്ണോട് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വലിയ വ്യാപ്തിയിലുള്ള ഒരു ദുരന്തം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പേരുണ്ട് ഇതിനുള്ളിൽ, അല്ലെങ്കിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര മരണം അത് ഇനി എത്രത്തോളം ഉണ്ടാകും എന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം നാളെ ആയിരിക്കും ഏറ്റവും തീവ്രതോതിൽ, അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പൂർണ്ണ തോതിൽ ആ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായും മുണ്ടക്കൈ മേഖലയിൽ കുറച്ചുകൂടി വ്യാപകമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അത് നടത്താനുള്ള നടപടികൾ നാളെ പുലർച്ചെ തന്നെ അതിവേഗം തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഏതായാലും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇതിലകപ്പെട്ട ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകളൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട്, തൻ്റെതല്ലാത്തൊരു കാരണം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. തീർച്ചയായും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജീവിതായുസ് മുഴുവൻ ജീവിച്ച് അത് അതിൻ്റെ എല്ലാം ആസ്വദിച്ച് അവസാനം ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരം തന്നെയാണ്. ഏതായാലും ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വളർത്തു നായ്ക്കൾ ഇവിടെയുണ്ട്. അവർ അവരുടെ യജമാനെ അല്ലെങ്കിൽ ഉടമസ്ഥർ ആരാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരുമില്ല എന്നതാണ്. വീടുകളുമില്ല, വീട്ടിലുള്ള ഉള്ളവരുമില്ല. ഇനിയിപ്പോൾ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഒരു ആശുപത്രിയിലാണ്, അല്ലാത്തവരെല്ലാവരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അതുകൊണ്ട് ചുരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവർ പോലും ഇവിടെ ഇല്ല എന്നതാണ്. അങ്ങനെ വളർത്തു നായ്ക്കൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നു. പിന്നീട് കുറച്ചുകൂടി രക്ഷാപ്രവർത്തനം നാളെ രാവിലെ, അതായത് അതിവേഗം അല്ലെങ്കിൽ അതിരാവിലെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ സജ്ജമായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിരാത്രി തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചു എന്നതാണ്. അങ്ങനെ രാത്രി തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പ്. അപകട സമയത്തും ഇതുപോലെ ഒരു നായ തൻ്റെ ജന്മനെ തേടി അവിടെ ചുറ്റിക്കറങ്ങുന്നത് കണ്ടാണ്. ഇപ്പോൾ അതേ അവസ്ഥയാണ് ഇവിടെയും.
വളർത്തുനായ്ക്കൾക്ക് എങ്ങും പോകാനില്ലാതെ അവർ തങ്ങളുടെ യജമാനന്മാർ വരുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവയും ചെളിയിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും അതുപോലെ നായ്ക്കളെയൊക്കെ വളർത്തുന്ന ഇടങ്ങളായിരിക്കും അവയെല്ലാം. പല വളർത്തുമൃഗങ്ങളും അപകടത്തിലും പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ രണ്ട് നായ്ക്കളുണ്ട്, എല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവയും യജമാനന്മാരെ തേടിയിരിക്കണം. പക്ഷേ ആ യജമാനന്മാരൊക്കെ ഇനി അവരെ തേടി എത്തുമോ എന്ന് ഒരു ഉറപ്പുമില്ല. വിവരങ്ങൾ പറയാൻ നമുക്കും ആകില്ല. എന്തെങ്കിലും സങ്കടകരമായ കാഴ്ചകളാണ് അതിൽ നമ്മുടെ സഹജീവികൾ വളർത്തുമൃഗങ്ങളും മറ്റ് എല്ലാം ഈ ഒരു ദുരന്തത്തിൽ നമ്മളെല്ലാം ഒരുപോലെ അതിനിരയാകുന്നു. ഒരുപോലെ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കേണ്ട അവസ്ഥയാണ്. ഇത് മനുഷ്യനും മൃഗവും എന്ന ഭേദമില്ലാതെ പ്രകൃതിയുടെ ഈ ഒരു സംഹാരതാണ്ഡവത്തിന് മുന്നിൽ ഒരുപോലെ ആ ഒരു ദുരന്തത്തിന് ഇരയാകേണ്ടി വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഏറെ. ഫിലിക്സ് ഒന്ന് സൂചിപ്പിക്കാനുള്ള രാത്രിയാണ്, പോകുന്ന സ്ഥലങ്ങളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രം ചൂട് മാറ്റിയാൽ മതി. കാരണം കുറച്ചുകൂടി സേഫായിട്ടുള്ള സ്ഥലങ്ങൾ കരുതി നിൽക്കുന്നതാണ് ഉത്തമമെന്ന് തോന്നുന്നു. കാരണം അവിടെ പലയിടത്തും നമുക്ക് പരിചിതമല്ലാത്ത ഭൂപ്രകൃതിയാണ്, ചെളിയൊക്കെ നിറഞ്ഞ ഇടങ്ങളുണ്ടാകും, കല്ലുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ മുഖ്യമന്ത്രി പോലും മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹവും സൂചിപ്പിച്ചാണ് മാധ്യമപ്രവർത്തകർ അവരുടെ സുരക്ഷ കൂടി കൃത്യമായി കണക്കിലെടുക്കണമെന്ന്. നമുക്ക് അവിടെ നിന്ന് വളരെ സേഫായിട്ട് ഇടങ്ങളിൽ നിന്ന് മാത്രം വാർത്ത പങ്കുവയ്ക്കാനും കൂടി ശ്രമിക്കുക എന്നതാണ്. ഫിലിക്സ് ഇതുപോലെ കൂടുതൽ വളർത്തുമൃഗങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ നമ്മൾ രാവിലെയൊക്കെ വന്ന ദൃശ്യങ്ങളിൽ പോലും ഈ ദുരന്തത്തിന് ഇരയായതിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ കുടുംബസ്ഥരവരും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ആ എല്ലാവരും ഇല്ല. എല്ലാവരും ആ സ്ഥലത്തു നിന്ന് വിട്ടു. എല്ലാവരും ഒരു ഭീതിയിലാണെന്ന് തോന്നുന്നില്ല ആ നാട്ടുകാരെല്ലാം? തീർച്ചയായിട്ടും ദിവീഷ്, ഇവിടെയുള്ള ആളുകൾ ആരും തന്നെ ഇല്ല. ഈ വളർത്തുനായ്ക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് അവർ ഇന്നലെ വരെയും കഴിഞ്ഞിരുന്ന സ്ഥലത്തേക്ക് അവർ ഇന്നെത്തുമ്പോൾ ഇതൊന്നുമല്ല സ്ഥലം. അവരെ ഇത്രയും കാലം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. ആ സ്ഥലവും ഇല്ല, അവരുടെ വീടുകളുമില്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സങ്കടത്തിൻ്റെ കാഴ്ച തന്നെയാണ്. എല്ലാ ദുരന്തഭൂമിയിലും നമ്മൾ കാണുന്ന ചില കാഴ്ചകളാണ് ഇത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ കഴിയുന്നത്. തീർച്ചയായും വളരെ സങ്കടകരം തന്നെയാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്രയധികം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നൊരു ഇടമാണ്. അതല്ലാതെ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമല്ല, ധാരാളം വീടുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്, ധാരാളം കടകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണി വരെ കഴിഞ്ഞിരുന്നൊരു സ്ഥലം. പക്ഷേ പിന്നീട് വളരെ നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം തന്നെ അവസാനിക്കുന്നു. എല്ലാം തകരുന്നു, അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം ഇല്ലാതാകുന്നു. ഉറ്റവർ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർ ഒരു സ്ത്രീ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീ, അവർ ഈ ചുരൽമലയിൽ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയാണ്. ആ കടയ്ക്ക് തൊട്ടു പിന്നിലായിരുന്നു അവരുടെ വീട്. അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ആ വീട്ടിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും അവർ മാത്രം അവശേഷിക്കുകയും ചെയ്തത്. അതായത് ബാക്കി ആരും തന്നെ ഇല്ല. ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കി 3 പേരും ഈ ദുരന്തത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായി. അങ്ങനെ അവർ മാത്രമായി, ആ സ്ത്രീ മാത്രമായി അവശേഷിച്ചു എന്നതാണ്. അങ്ങനെ ഒരുപാട് സങ്കട കാഴ്ചകൾ ദുരന്തഭൂമിയിൽ നമ്മൾ കാണുന്നതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ചുരൽമലയിലെയും കാഴ്ചകൾ. പക്ഷേ ഇതിലും ഭയാനകമാണ് ഈ മുണ്ടങ്കൈ മേഖലയിലെ കാഴ്ചകളെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയേറെ അത് ആ പ്രദേശത്തെ ബാധിച്ചിട്ടുണ്ട്. അത്രയേറെ ആ പ്രദേശത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം അത്രയേറെ ഈ മരണസംഖ്യയൊക്കെ ഉയരുമ്പോൾ തീർച്ചയായും അത് ആ മേഖലയെ എത്രത്തോളം ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുണ്ട്, ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. തീർച്ചയായും അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് നിമിഷം സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് ഇവിടെ എത്തുക അല്ലെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും താമസിക്കുക എന്നതും ഭീതിയുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതിനാൽ തീർച്ചയായും ഇവിടേക്ക് വളരെ വേഗം എത്തുക, വളരെ വേഗം പഴയ പടിയിലേക്ക് ആ ജീവിതം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതും സങ്കടകരവുമാണ്. അതുകൊണ്ട് ഇപ്പോഴവർ മാറി നിൽക്കുന്നു, പിന്നീട് ഇവിടേക്ക് എത്താമെന്നാണ് കരുതുന്നത്. പക്ഷേ പുഴ രണ്ടായി ഒഴുകുന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ തന്നെ അവർ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച സ്ഥലത്തൊക്കെ തന്നെ ഇപ്പോൾ വലിയ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞൊരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് വാസയോഗ്യമാണോ?